നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് റേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം പുതിയൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ ജനങ്ങൾക്കുള്ള ഭീതി ഏറെ വർദ്ധിപ്പിക്കുന്നതാണ് എല്ലാവിധ രാജ്യങ്ങളിലേക്കും അതിൻ്റെ പ്രത്യാഘാതം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായും സാമൂഹികമായും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ അതിൻ്റെ നാശനഷ്ടങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യുദ്ധ സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്തും വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയിലും നേരിയ തോതിലുള്ള ഒരു വിലയിടിവ് സാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്ന വിലയിലും പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന വിലയിലും തന്നെ തുടരുകയാണ് ശക്തമായ രീതിയിലുള്ള വിലക്കയറ്റത്തിന് ശേഷം കഴിഞ്ഞ നാല് ദിവസമായി സ്വർണ്ണവിലയിൽ നേരിയ വിലയിടിവാണ് രേഖപ്പെടുത്തുന്നത് യുദ്ധ യുദ്ധസാഹചര്യം മാറിമറിയുന്നതിന് മുന്നോടിയായി സ്വർണത്തിന്റെ വിലയിലുള്ള ഇടിവ് ഏറെ ആശ്വാസകരമാണ്